ഹായ് എല്ലാവർക്കും വിജിദാസ് മെമ്മറി ആൽബത്തിൻ്റെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഐസ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് അതിൽ എടുത്തിട്ടുള്ളത്. സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് എന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. മുമ്പ് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കുട്ടി പഠിച്ചിട്ടുണ്ട്, അൻസ ടി ആൻറ്റോ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോൾ ടീച്ചറാണ്. അപ്പോൾ അൻസ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. അപ്പോൾ അതിൽ ഈ ക്ലൗഡ്സിൻ്റെയൊക്കെ ഇമേജസ് അന്ന് വരയ്ക്കുമ്പോൾ അതിങ്ങനെ വൈറ്റ് കളർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാല് വശമുള്ള കളറുകൾ നമ്മളൊന്ന് വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ച് കൊടുത്താൽ മതി ആ ഷേപ്പിൽ, അപ്പോൾ വൈറ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എൻ്റെ ഒരു സിസ്റ്ററിന് പറഞ്ഞു കൊടുത്തു. കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ ആ സിസ്റ്റർ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു. ആ ഒരു മെമ്മറിയാണ് ഞാനിവിടെ മ്യൂറലിലെ ഐസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇമേജ് വരയ്ക്കുന്നത് വെച്ചാൽ വൈറ്റിൻ്റെ നാല് പുറവും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ല വേറെ ഏതെങ്കിലും ഒരു കളറിലാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ വൈറ്റ് കളർ ഒന്നുകൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് കണ്ടു നോക്കാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസ് ആയിട്ട് എഴുതിയിടുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു ടോപ്പിൻ്റെ ഹാൻഡ് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ റീഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സെയിം ക്യാൻവാസിൽ വരച്ച അതേ ചിത്രം തന്നെ വരച്ച് കാവി കളർ ഔട്ട്ലൈൻ കൊടുത്തു ആദ്യം, അതിനുശേഷം പെയിൻറ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ ഈ ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു ഗോൾഡൻ കളറിൽ ആയതുകൊണ്ട് ചില പെയിൻറ്റ്സ് ഒന്നും അങ്ങോട്ട് അതിൻ്റെ കംപ്ലീറ്റ് കളർ അങ്ങോട്ട് വൈറ്റിൽ കൊടുക്കുന്ന അതുപോലെ ക്ലിയറായി വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് നമ്മൾ ഫസ്റ്റ് വൈറ്റ് കളറ് ബേസ് കൊടുക്കേണ്ടി വരും. എല്ലാ ഭാഗത്തും വൈറ്റ് കളറ് കൊടുത്തതിന് ശേഷം അത് നന്നായി ഉണങ്ങിയിട്ട് ഇത് കൊടുക്കണം എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കങ്ങനെ ഒരു ഇത് തോന്നിയതാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഐസ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ലൈനർ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ആ ഒരു ഏറ്റവും ഫസ്റ്റായിട്ടുള്ള ആ ഒരു ബ്രഷ് എടുത്തിട്ട് വളരെ ലൈറ്റായിട്ട്, ഇപ്പോൾ കണ്ണ് നമ്മൾ കൊടുക്കുമ്പോൾ കണ്ണ് വരയ്ക്കുമ്പോൾ രണ്ട് എഡ്ജിലും ഒരു ഷാർപ്പ് എൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അതൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഒരു സൈഡ് കണ്ണിന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്, അടുത്ത ഭാഗം അതേപോലെ വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ വൃത്തിയായി ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡ് കളറ് റെഡല്ല കാവി കളർ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് അതേപോലെ ആ ഒരു ഷേപ്പ് പോവാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യാൻ നമുക്ക് അത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് കണ്ണിനും ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ആ കൃഷ്ണമണിയുടെ ആ ഒരു പോർഷൻ കാണിക്കുന്ന ആ ഒരു സർക്കിൾ ഷേപ്പും അതിൽ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാനതെല്ലാം റെഡ് കളറിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സർക്കിൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ തന്നെ കണ്ണിലൊരു വൈറ്റ് ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആ ഒരു ഡോട്ട് വൈറ്റ് കളറ് നമ്മളവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ ഒരു വൈറ്റ് കളറ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു സ്പേസ് അവിടെ ബാലൻസ് ഇട്ടിട്ട് അതിൻ്റെ നാല് പുറം മാത്രം നമ്മൾ ഡാർക്ക് കളറ് ഫുള്ളായിട്ടും കൊടുക്കുക. ആ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് നമ്മൾ ഡാർക്ക് കളറ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് കണ്ണും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നുകൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന്. മറ്റേത് ക്ലോത്ത് ഇങ്ങനെ ചുളുങ്ങിയത് കൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണില്ല. അപ്പോൾ അതേപോലെ ഒരു ചെറിയ സർക്കിൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ സർക്കിളിൻ്റെ നാല് പുറം മാത്രം നമ്മൾ ഡാർക്ക് കളറ് ഫില്ല് ചെയ്ത് വിടുക. അത്രയേ ഉള്ളൂ അതിൽ ചെയ്യാനുള്ളത്. അത് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളൊരു ചിത്രം വരയ്ക്കുന്നത് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും ഈ നമ്മൾ അതിൻ്റെ നാല് പുറം കൊടുക്കുന്ന കളറ് കടക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഗോൾഡൻ കളർ ടോപ്പാണ്. അപ്പോൾ ആ ഗോൾഡൻ കളർ ബേസ്മെൻറ്റിലാണ് ഈ ഒരു ചിത്രം വരുന്നത്.
അപ്പ കൃഷ്ണമണിയുടെ നടുവിലുള്ള ആ ഒരു വൈറ്റ് കളറിനു വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കൃഷ്ണമണിയുടെ നടുവിൽ ഒരു ആ ഒരു സർക്കിൾ പോർഷനിൽ ഇപ്പോ സർക്കിൾ തന്നെ വേണമെന്നില്ല ചില ചിത്രങ്ങളിൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ചന്ദ്രക്കലയുടെ ഒരു ഷേപ്പ് ഉണ്ടാവും അങ്ങനെ അത് ഓരോ പൊസിഷനിൽ ഫേസ് നിൽക്കുന്നതിനനുസരിച്ചിട്ട് കൃഷ്ണമണിയുടെ നടുവിൽ വരുന്ന ഈ ഒരു സർക്കിൾ ഷേപ്പിൻ്റെ ഭാഗത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചിലയിടത്ത് ഒരു ചെറിയ ഡോട്ടായിരിക്കും എന്നിട്ട് ഒരു സിംഗിൾ ലൈന് തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ ഏത് പിക്ചറാണോ ട്രേസ് ചെയ്തെടുക്കുന്നത് അത് വ്യക്തമായിട്ട് നോക്കുക നല്ല രീതിയിൽ തന്നെ അത് ഒബ്സർവ് ചെയ്യുക അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടും ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക കൃഷ്ണമണി വരയ്ക്കുമ്പോൾ ഈ ഒരു ഏത് ഷേപ്പാണോ വരുന്നത് ആ ഷേപ്പിൻ്റെ അകത്തേക്ക് ആ കൃഷ്ണമണി എന്ന് പറയുന്ന ഭാഗത്തെ ബ്ലാക്ക് കളർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കുറച്ച് ഭക്തിയോടെയൊക്കെ ചെയ്താൽ നല്ലതാണ് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ എനിക്ക് കുറച്ച് ദൈവവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അത്യാവശ്യം ഭക്തിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൃഷ്ണമണിയുടെ നാല് ആ ഒരു ബ്ലാക്ക് കളറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിൽ വൈറ്റും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടി കാണുന്നുണ്ട് കൃത്യമായിട്ട് അല്ലെ നമ്മളെ നോക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആ ഒരു ചിത്രം നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്ലൈസിംഗ് ഉള്ള തുണി ആയതുകൊണ്ട് കണ്ണിനെ ഒന്നുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള രണ്ട് ഭാഗങ്ങളിൽ കൂടി ഞാൻ വൈറ്റ് കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഞാൻ രണ്ട് മൂന്ന് തവണ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റായിട്ട് അത് സ്പ്രെഡ് ചെയ്യണം ഒരു തവണ ഉണങ്ങിയിട്ട് രണ്ടാമതും പിന്നെ രണ്ടാമത്തെ ഉണങ്ങിയിട്ട് മൂന്നാമതും അങ്ങനെ കൊടുത്തിട്ട് മാത്രമാണ് ആ വൈറ്റ് കളർ അവിടെ ഒന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു ഞാനും ആദ്യമായിട്ടാണ് ഒരു ക്ലോത്തിൽ ചെയ്യുന്നത് എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് നമുക്ക് ഇഷ്ടമുള്ള ചിത്രം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചെടുക്കാനുള്ളൊരു ഐഡിയ ഇവിടെയുണ്ട് നല്ല എളുപ്പമാണ് ചെയ്യാൻ ഇത്തിരി ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്